അങ്കളെ റോണക്കാണേ, ഞാൻ ദേ മീറ്റിങ്ങിന് കയറി. ഞാൻ ദേ നമ്മുടെ അങ്കിളിന് 1.5 കോടി രൂപ വന്നോ? 1.5 കോടി രൂപ വന്നു. കേട്ടില്ല. 1.5 കോടി രൂപ വന്നു. 1.5 കോടി രൂപ. എത്രയാ? 1.5 കോടി. എന്നാ പറ്റിയ? എങ്ങനെ എങ്ങനെയാ വന്നേ? കഴിഞ്ഞ ഞായറാഴ്ച നമ്മള് ഈ പിന്നെ അൺയൂഷ്വൽ ഫിനാൻഷ്യൽ എല്ലാവർക്കും വരുമെന്ന് പറഞ്ഞു. അപ്പം റോണക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇങ്ങോട്ട് ഇടയ്ക്ക് ഇറങ്ങി വന്നു, എന്നെ കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിച്ച്. അപ്പൊ ഞാൻ ഈ ഒരു വിഷയം പറഞ്ഞു, നമുക്ക് ഇങ്ങനെ ഒരു ഒരു ഓപ്പണിംഗ് ഉണ്ട്, അത് ഈ ആഴ്ചക്ക് അടുത്ത ഞായറാഴ്ചക്ക് നമുക്ക് സംഭവിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നലെ സംഭവിച്ചു. ആ ബാബാ ഇങ്ങ് പോരെ, എനിക്കൊരു കൊക്കക്കോള വാങ്ങിച്ചിട്ട് വരാനുള്ളേ. എന്റെ യേശു ആരാന്നറിയാവോ? പൈസ വേണോ? പൈസ വേണോ? പൈസ വേണോ? ഈ സൈഡിന് വേണ്ടാന്ന് തോന്നുന്നു. ഈ സൈഡാ കൂടുതൽ, ഈ സൈഡിൽ നിന്നാ കൂടുതൽ വലിയ ആമേൻ കേൾക്കുന്നത്. ഫോണൊക്കെ ഓണാക്കിയോ? ഫോൺ ഓണാക്കി വെക്ക്, ഫോൺ ഓണാക്കി വെക്ക്. ഫോൺ സൈലന്റ് ഇടല്ലേ, ഫോണൊന്ന് പൊക്കിക്കേ. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ, അതിന്റെ നമ്മൾ എനിക്കൊരു വാക്യം കൂടെ പറയണം. ആ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ എനിക്ക് ഇപ്പോഴും ആ മുഴക്കം കേൾക്കാം. This is more than money. അത് പൈസയേക്കാൾ അപ്പുറമാണ്. 10,000 diaries time alone, it is not a joke. I mean, 10,000 time alone with God in the diary എന്ന് പറയുന്നത് ചുമ്മാതെ തമാശല്ല. You are going there registering and all, but this is something more. നിങ്ങൾ ഒരു പക്ഷേ അത് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ അത് ചെയ്തതിലും അപ്പുറം എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു. Jesus, I release funds into your account. യേശുവിന്റെ നാമത്തിൽ അക്കൗണ്ട്, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം ഞാൻ റിലീസ് ചെയ്യുകയാണ്. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. I want you to shout and say, I receive it. ഓർ, ഞാൻ ആഗ്രഹിക്കുന്നു, ഉറക്ക പറഞ്ഞു, ഞാൻ അത് സ്വീകരിക്കുന്നു. Don't believe me. Don't believe me. Don't believe me. നിങ്ങൾ എന്നെ വിശ്വസിക്കണ്ട. Don't believe what I am saying. ഞാൻ പറയുന്നത് വിശ്വസിക്കണ്ട. Look at the result. എന്നാൽ ഈ പറഞ്ഞ ഈ വന്ന റിസൾട്ടിലേക്ക് നിങ്ങൾ നോക്കിയാട്ടെ. എത്ര ദയനീയമായ, എത്ര പരിതാപകരമായ ഒരു അവസ്ഥയാണ് നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ടത്. ഇവരുടെ മുമ്പിലിരുന്ന് ആർത്തു വിളിക്കുന്ന, കൈകൊട്ടുന്ന, സ്തോത്രം പറയുന്ന, വിഡ്ഢി കുഷ്മാണ്ഡങ്ങളായ ഈ വിശ്വാസികൾ എന്ന് പറയുന്ന സമൂഹത്തോടാണ്. വിവരമുണ്ടെന്നും വിദ്യാഭ്യാസമുണ്ടെന്നും ഒക്കെ അവകാശപ്പെടുന്ന, പാന്റും കോട്ടും ഒക്കെ ധരിച്ച് വെൽ എഡ്യൂക്കേറ്റഡ് എന്ന നിലയിൽ ചെന്ന് ഇവന്റെയൊക്കെ മുമ്പിൽ ഇരുന്നു കൊടുക്കുന്ന വിവരം കെട്ട കഴുതകൾ, ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാത്തവർ തുടങ്ങി, ഹോസ്പിറ്റലിൽ ചികിത്സിക്കാൻ പണമില്ലാത്തവർ തുടങ്ങി, സ്വന്തമായി തലചായ്ക്കാൻ ഒരു കൂരയില്ലാതെ മഴവെള്ളം അകത്തു വീണിട്ട് എന്ത് ചെയ്യുമെന്നറിയാത്ത അവസ്ഥയിലിരിക്കുന്ന 100,000 ഒരു സഹായത്തിനു വേണ്ടി ഗതിയില്ലാത്ത അവസ്ഥയിൽ ഈ കഴിഞ്ഞ 2 വർഷത്തോളമായ കോവിഡ് കാലഘട്ടം തുടരുമ്പോൾ, കോവിഡിന്റെ സാഹചര്യം ഒന്ന് മാറി തുടങ്ങി, മാസ്ക് മാറ്റാമെന്നൊരവസ്ഥയിലേക്ക് പോലും നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല എന്നിരിക്കെ, തട്ടിപ്പിന്റെ പുതിയ പ്രയോഗവുമായിട്ട് മകൻ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഒരാളെ അറേഞ്ച് ചെയ്ത് നിർത്തിയിട്ട് ശുശ്രൂഷയുടെ ഇടയ്ക്ക്, പ്രസംഗിക്കുന്നതിന്റെ ഇടയ്ക്ക് ഫോൺ വിളിക്കുകയാണ്, ഹലോ അച്ചായൻ 1.5 കോടി കിട്ടിയോ? എന്താണ് ഇതിന്റെ സൈക്കോളജി? ഇത് മൈക്കിലൂടെ അവിടെ ഇരിക്കുന്ന ആളുകളെ കേൾപ്പിച്ചു കഴിയുമ്പോൾ രൂപ ഒരാൾക്ക് കിട്ടി എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് ഇവരുടെ എല്ലാം മൈൻഡ് ആയിത്തീരുകയാണ്. ഒരു കൺകെട്ട് സൂത്രമാണ്. ഈ ഒരു സൂത്രമാണ് ഇവർ പ്രയോഗിക്കുന്ന ഈ തന്ത്രം. പണ്ട് ആദ്യകാലങ്ങളിൽ പ്രയോഗിച്ചുകൊണ്ടിരുന്ന ഒരു തന്ത്രം. ഇവരുടെ തന്നെ കുറെ ആളുകൾ കൊല്ലം സുപ്രീമിന്റെ ഗോൾഡ് കവറിംഗിന്റെ 1 ഗ്രാം ആഭരണം ഇട്ടുകൊണ്ട് ഇവരുടെ തന്നെ കുറെ ആളുകൾ ഈ വിശ്വാസികളുടെ ഇടയ്ക്കും തലയ്ക്കും പോയി കുത്തിയിരിക്കും. എന്നിട്ട് ദൈവത്തിന് കൊടുക്കുമ്പോൾ വിലപ്പെട്ടത് കൊടുക്കണം, വലിയത് കൊടുക്കണമെന്ന് തങ്കവും തോമസുകുട്ടിയും പറയുമ്പോൾ ഇവരുടെ ആളുകൾ എന്ത് ചെയ്യും? കാതിലും കഴുത്തിലും കിടക്കുന്ന ഈ ഗോൾഡ് കവറിംഗും 1 ഗ്രാമിന്റെ എല്ലാം കൂടെ എടുത്ത് സ്വോത്രസഞ്ചിയിലോട്ട് ഇടും. ഇത് കണ്ട് ഇടത്തും വലത്തും ഇരിക്കുന്ന വിഡ്ഢികളായ പൊട്ട വിശ്വാസികൾ എന്ത് ചെയ്യും? അവരവരുടെ കഴുത്തിൽ കിടക്കുന്ന ഒറിജിനൽ ഊരി ഇതിനകത്തോട്ടിടും. ഒടുവില് ആരാധനയോഗം എല്ലാം കഴിഞ്ഞ് ഇവർ കമ്മിറ്റി കൂടി പൊതി അഴിച്ചിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഇട്ടവർക്ക് അത് തിരിച്ചു കിട്ടും, ഒറിജിനൽ ഇട്ടവന്റെ കട്ടപ്പുക.
അപ്പം ഇത് ഒരു കാലത്ത് നടന്നു. പിന്നെ രോഗസൌഖ്യത്തിന്റെ പേരിൽ ആളുകളെ കൊണ്ടുവന്ന് കച്ചവടം ചെയ്തു. പക്ഷെ കോവിഡ് വന്നപ്പോൾ അത് ചീറ്റിപ്പോയി. അപ്പൊ ഇനി അടുത്ത തന്ത്രമാണ് ഡയറക്റ്റ് അക്കൌണ്ടിലേക്ക് പണം വരുത്തുന്ന രീതി. എല്ലാം സഹിക്കാം. ആ ചെറുക്കന് കോടികൾ കയ്യിലുള്ള തങ്കൂനും കൂട്ടർക്കും ആ ചെറുക്കന് ഒരു നല്ല പാന്റ് മേടിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ആ വീഡിയോ കണ്ടല്ലോ, ഒരു അരനിക്കറും ഇട്ടുകൊണ്ട് പുൽപ്പിറ്റിൽ കിടന്ന് അറമാദിക്കുകയാണ്. മേമ്പൊടിക്ക് നാല് അന്യഭാഷയും. ഇത്രയായിട്ടും പഠിക്കാത്ത മലയാളികളെ ഓർത്ത് ലജ്ജിക്കല്ലാതെ എന്ത് ചെയ്യാനാണ്?